السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله، ما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم، وبه نستعين. حياته كذا الكلام السمع، ثم البصر بيدي أتانا السمع. നമ്മളിപ്പം മാനിയായ സിഫ്തുകളിൽപ്പെട്ട കുദറത്ത്, ഇറാദത്ത് എന്നീ രണ്ട് സിഫ്തുകളെ സംബന്ധിച്ച്, പിന്നെ ഇൽമിനെ പറ്റിയും, അങ്ങനെ മൂന്ന് സിഫ്തുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി മാനിയായ സിഫ്തുകളിൽപ്പെട്ട ബാക്കി നാല് സിഫ്തുകളാണ് അടുത്ത ബൈത്തിൽ പറയുന്നത്. ഹയാത്തുഹു കദൽ കലാമു സംഉ സുമ്മൽ ബസറു ബീദി അതാന സംഉ. പിന്നെ ഹയാത്തുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മേൽ അള്ളാഹുവിന് ഉണ്ടായിരിക്കൽ നിർബന്ധമായ സിഫ്തുകളിൽ പെട്ടതാണ് ഹയാത്തുഹു, അള്ളാഹു തആലാന്റെ ഹയാത്ത് എന്ന സിഫ്ത്. ഹയാത്ത് ജീവിച്ചിരിക്കുന്നവനാവുക എന്ന. ഇന്നത്തെ ജീവജാലങ്ങളെ പറ്റി അള്ളാഹുവിനെ പറ്റി പറയും പോലെ പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹയാത്ത് വേറെ, സൃഷ്ടികളുടെ ഹയാത്ത് വേറെ. സൃഷ്ടികളുടെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ റൂഹ് ഉള്ള വസ്തുതാണ്. റൂഹ് പിരിഞ്ഞാൽ മൗത്തായി, റൂഹ് ഉണ്ടെങ്കിൽ ഹയാത്ത് വന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ദാത്തൊന്ന് വേറെ, റൂഹൊന്ന് വേറെ, ഇങ്ങനെ രണ്ടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്ത് തന്നെയല്ല എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ അറിവ്, കഴിവ്, ഉദ്ദേശം, കേൾവി, കാഴ്ച, സംസാരം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന അവസ്ഥയിലാണ് എന്നർത്ഥം. ജീവുള്ള ഒരാൾക്ക് അറിവുണ്ടാവുള്ളൂ. ജീവുണ്ടാവുമ്പോഴേ കഴിവും ഉദ്ദേശവും കേൾവിയും കാഴ്ചയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൃഷ്ടികൾക്ക് സാധാരണ ഉണ്ടാവുള്ളൂ. എന്നാൽ അള്ളാഹുവിനെ അങ്ങനെ സാമ്യപ്പെടുത്തുകയല്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഹയാത്ത് എന്നാൽ സിഫത്തുൻ അസലിയത്തുൻ ഖായിമത്തുൻ ബിദാതിഹി സലാത്താല, അങ്ങനെയാണ് ഹയാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധതാത്തിൽ നിലകൊള്ളുന്ന അനാദിയായിരിക്കുന്ന ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് ഹയാത്ത്. ആ ഗുണം ഉള്ളത് കൊണ്ടാണ് അവൻ അറിവുള്ളവൻ, കഴിവുള്ളവൻ എന്നിങ്ങനെയുള്ള സിഫത്തുകൾ കൊണ്ട് സിഫത്ത് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഹയാത്ത് റൂഹ് കൊണ്ടുള്ളതല്ല, ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായതല്ല, മറ്റൊരാൾ കൊടുത്തതല്ല, ഇനി അവസാനിക്കുന്നതുമല്ല. അവന്റെ വിശുദ്ധ ദാത്ത് പോലെ അനിവാര്യമായ കാര്യമാണ്. അതിന് തുടക്കവും അവസാനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഹയാത്ത് സൃഷ്ടികളുടെ ഒരു നിരക്കും സാമ്യതയില്ലാത്ത സിഫത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന അവന്റെ വിശുദ്ധമായ വാജിബായ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്. ആ സിഫത്ത് ഉള്ളത് കൊണ്ടാണ് മാനിയായിരിക്കുന്ന ബാക്കി ആറ് സിഫത്തുകളും അള്ളാഹുവിന് പറയാൻ പറ്റുന്നത്. അത് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തെ പടച്ച് പരിപാലിച്ച് പോറ്റിപ്പോരുന്ന ജഗനിയന്താവായിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവൻ ഹയാത്തുള്ളവനാണ് എന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഹയാത്തുള്ളാത്ത വസ്തുവിന് എന്ത് ചെയ്യും? സൃഷ്ടിക്കാൻ കഴിയോ? പരിപാലിക്കാൻ കഴിയോ? സംരക്ഷിക്കാൻ കഴിയോ? സംഹരിക്കാൻ കഴിയോ? ഒന്നുമില്ല. അപ്പൊ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കദൽ കലാമോ, അള്ളാഹു തആലാന്റെ വിശുദ്ധതാത്തിൽ വാജിബായ സിഫ്തുകളിൽപ്പെട്ട വാജിബായ സിഫ്താണ് കലാം എന്നത്. കലാം പൂർവകാലത്ത് വിശ്വാസ ശാസ്ത്രത്തിൽ ഏറ്റവും കഠിനമായ വാദപ്രതിവാദങ്ങളും അടിച്ചമർത്തലുകളും
ഭീകരമായ കൊലപാതകങ്ങൾ വരെ നടന്ന വലിയൊരു സംഭവമാണ് അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്ത്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹാന്മാര്, നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രധാന ശിഷ്യനായ മുസ്നി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവരൊക്കെ എത്രയോ മർദ്ദനമേറ്റെന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും കേൾക്കുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം മാത്രമാണ്, അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും പ്രധാന ശിഷ്യനായ, അവിടുത്തെ മദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രചാരകരായ ഇമാം മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളെ ഈജിപ്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ബഗ്ദാദിൽ ഹാജരാക്കി വിചാരണ ചെയ്തു. അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ് കലാമെന്നും അള്ളാഹുവിന് കലാം എന്നൊരു സിഫത്തില്ല എന്നും അതവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു കേവലം സൃഷ്ടി മാത്രമാണ് എന്ന ബിദഅത്താവുന്ന ഈ വാദം ഉന്നയിക്കാത്തതിന്റെ പേരിൽ 80 കിലോ തൂക്കം വരുന്ന ഇരുമ്പ് ചങ്ങല കൊണ്ട് കൈയും കാലും കൂട്ടി കെട്ടി വരിഞ്ഞ് ജയിലിലടച്ചു. അങ്ങനെ ആ ജയിൽ ജീവിതത്തിനിടയിലാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹലോകവാസം വെടിയുന്നത്. അള്ളാഹുത്തല അവരുടെ മറക്കത്തുകൊണ്ട്, അവരുടെ ദർജ എത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെ മറക്കത്തുകൊണ്ട് അള്ളാഹുത്തല നമുക്ക് നാഫിയായ ഇമ്മനെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്രയോ മഹാന്മാരായ ഇമാമിങ്ങളെ അറുകൊല ചെയ്ത് എത്രയോ ആളുകളെ മാസങ്ങളോളവും കൊല്ലങ്ങളോളവും കഠിനമായി മർദ്ദിക്കുകയും ജയിലിൽ തടങ്കലി വെക്കുകയൊക്കെ ചെയ്തത് അള്ളാഹുവിന് കലാം എന്ന് പറയുന്ന ഒരു കദീമായ സ്വത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിലുണ്ട് എന്നും ആ കലാം സൃഷ്ടിയല്ല എന്നും പറഞ്ഞതിന്റെ പേരിലായിരുന്നു. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ അങ്ങനൊരു വാദമില്ലെന്ന് മാത്രമല്ല അതിന്റെ അവശിഷ്ടം പോലും ഇന്ന് നിലനിൽക്കുന്നില്ല. ബാക്കി വിദഗ്ധ വാദങ്ങളൊക്കെ അതേ നിലക്ക് നിലനിൽക്കുന്നില്ലെങ്കിലും വ്യത്യസ്ത രൂപഭേദങ്ങളോടുകൂടി ഇന്നും പല വിദഗ്ധക്കാരും കൊണ്ടു നടക്കുന്നുണ്ട്. ചെയ്ത ആരുപ്പോ ലോകത്ത് വാദിക്കുന്നില്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാം അല്ലാതെ അള്ളാഹിന്റെ സൃഷ്ടിയാണ്. കലാം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു സിഫത്ത് ഇങ്ങനെ ഇല്ല, അത് കേവലം അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ് എന്നൊരു വാദം യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. എങ്കിലും അതിന്റെ വസ്തുത നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കണം. എന്താണ് ഈ തർക്കത്തിന്റെ മർമ്മം? തർക്കത്തിന്റെ മർമ്മം അന്നത്തെ യുക്തിവാദികളായ ഈ മുഅ്തസിലകൾ, അവര് മനുഷ്യനെ പോലെ അള്ളാഹുവിനെ കണക്കാക്കി. സംസാരം കലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയും പോലെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉള്ള സംസാരത്തിന് മാത്രമേ സംസാരം എന്ന് പറയൂ എന്ന് വാശി പിടിച്ചു മുഅ്തസിലെ വിഭാഗം. എന്നാൽ അള്ളാഹു ഖദീമായതുകൊണ്ട് തന്നെ അവന്റെ വിശുദ്ധ ദാത്തിൽ അക്ഷരം, ശബ്ദം, തുടക്കം, ഒടുക്കം, ആദ്യം, അവസാനം എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഹാദീസാണ്, അഥവാ ഇല്ലായ്മയിൽ പുതുതായ അറസ്കളാണ്. ഇതൊന്നും അള്ളാഹുവിന്റെ ദാത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെയല്ലാത്തൊരു കലാം ഇല്ല. അതുകൊണ്ട് അള്ളാഹുക്ക് കലാമില്ല. എന്നാ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കലാം സംസാരിച്ചു എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ, കല്ലം അള്ളാഹു മൂസാ തക്ലീമ. അതിനവര് പറയും, ഒരു വൃക്ഷത്തിൽ അള്ളാഹു തആല അവന്റെ കുദറത്ത് കൊണ്ട് സംസാരശേഷി കൊടുത്തു, അങ്ങനെ ആ മരം അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുക ചെയ്തത്. അപ്പൊ അള്ളാഹുവിനോട്, മൂസാ നബിയോട് അള്ളാഹു അല്ല സംസാരിച്ചത്, മൂസാ നബിയോട് സംസാരിക്കാൻ തുരിസിനാ മലയിലുള്ള ഒരു മരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവ് കൊടുക്കുകയും ആ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് ആ മരം സംസാരിക്കുകയും ചെയ്തു. സാധാരണ സംസാരശേഷിയില്ലാത്ത മരം സംസാരിച്ചതായതുകൊണ്ട് അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഒരു പറയാം. പിന്നെ ഖുർആൻ അള്ളാഹുന്റെ കലാം എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥത്തിനാണ്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു തആല ലോഹുൽ മഹ്ഫൂദിൽ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ നിന്നിട്ട് കോപ്പി എടുത്തുകൊണ്ട് ഒന്നാം ആകാശത്തിൽ ഒരു പുസ്തകമാക്കി വെച്ചു. അത് മറ്റൊരു സൃഷ്ടിയാണ്. അതിൽ നിന്നിട്ട് സൃഷ്ടിയാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിശ്ചിത സമയങ്ങളിൽ ഭൂമിയിലേക്ക് അമ്പിയാക്കൾക്ക് എത്തിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സൃഷ്ടിയാണ്, അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സംസാരവും സൃഷ്ടിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം സൃഷ്ടി മാത്രമാണ് എന്നാണ് മുഅ്തസില വിഭാഗം പറയുന്നത്. അതേസമയത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെയല്ല.
അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് കേവല യുക്തിവാദമല്ല, മറിച്ച് ന്യായങ്ങളൊക്കെ ബുദ്ധിപരം തന്നെയാണെങ്കിൽ പോലും അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തുമാണ്, യുക്തിയല്ല. ഇങ്ങനെ നോക്കുമ്പോ കലാം എന്നത് അതിന് അക്ഷരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാന എന്ന് വെക്കി, ആന അല്ലെങ്കിൽ തീ എന്ന് വെച്ചോളി. ഈ തീ എന്ന് പറയുന്ന ഒരു വസ്തു ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അക്ഷരമില്ല, മനസ്സ് പറഞ്ഞു. ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞു, ഒരു കന്നഡക്കാരൻ പറഞ്ഞു, ഒരു തമിഴൻ പറഞ്ഞു, ഒരു ബംഗാളി പറഞ്ഞു, എല്ലാവരുടെ കൽബിലുള്ള തീ ഒന്ന് തന്നെ, ഒരു മാറ്റവും. ആ തീക്ക് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല, അതിന് തുടക്കം കൊടുക്കില്ല, ഉണ്ടോ? തീ എന്നൊറ്റ സംഗതിയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കലാം. പക്ഷെ ഈ കലാമിനെ പറ്റി കൗലായിട്ട് വാക്കായിട്ട് പറയുമ്പോൾ ഹിന്ദിക്കാരൻ പറയുന്ന വാക്കല്ല തമിഴൻ പറയാ, അവർ രണ്ടാളും പറയുന്ന വാക്കല്ല ബംഗാളി പറയാ, ഇവർ മൂന്നാളും പറയുന്ന വാക്കല്ല മലയാളിയും അറബിയും പറയുക. ഓരോരുത്തർക്കും അവരുടേതായ ഭാഷയിൽ അക്ഷരങ്ങളുണ്ട്, ശബ്ദങ്ങളുണ്ട്, ആദ്യമുണ്ട്, അവസാനമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നാവ് കൊണ്ടുച്ചരിക്കുന്ന ഭാഷക്കാണ് ഈ അക്ഷരവും ശബ്ദവും ഒക്കെ. യഥാർത്ഥത്തിൽ സംസാരം എന്ന് പറയുന്ന ഈ ഭാഷയല്ല, മറിച്ച് അത് ഉൾക്കൊള്ളുന്ന ആശയമാണ്. ഈ ആശയം നമ്മുടെ കൽബിൽ നിലകൊള്ളുന്ന ഒരു സിഹത്താണ്. നമ്മൾ പുതിയ സൃഷ്ടിയായതുകൊണ്ട് നമ്മളെ സിഹത്തും സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖദീമായ, ആദ്യവും അവസാനവും ഇല്ലാത്തവനായ, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനായ ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഖദീമായതുപോലെ അവന്റെ വിശുദ്ധതാത്തിൽ നിലകൊള്ളുന്ന സിഹത്തും ഖദീമാണ്. അതവന്റെ ദാത്തിൽ നിലകൊള്ളുന്ന സിഹത്താണ് നമ്മുടെ മനസ്സിലുള്ള ഈ കലാം പോലെ. അതിന് അക്ഷരത്തിന് ആവശ്യമില്ല, അതിന് ശബ്ദത്തിന് ആവശ്യമില്ല, അതിന് തുടക്കം കൊടുക്കില്ല. നമുക്ക് വേഗം മനസ്സിലാണാണ്, നമ്മളെ മനസ്സിലുള്ളത് പോലെയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിൽ ഉള്ള ഒരു സിഫത്താണത്. അതിന് അക്ഷരത്തിന് ആവശ്യമില്ല, അതിന് ശബ്ദത്തിന്റെയോ ഭാഷയുടെയോ ആവശ്യമില്ല, ഒന്നുമില്ല. ഇങ്ങനൊരു സിഫത്ത് ഉണ്ട് എന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പറയുന്നത്. അപ്പൊ അള്ളാഹു തആലക്ക് കുദറത്തുള്ളതുപോലെ, ഇറാദത്തുള്ളതുപോലെ, ഇൽമുള്ളതുപോലെ, ഹയാത്തുള്ളതുപോലെ, അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിൽ നിലകൊള്ളുന്ന അനാദിയായ ഒരു സിഫത്താണ് കലാം എന്ന് പറയുന്നത്. ആ കലാമിന് അക്ഷരമില്ല, ഭാഷയില്ല, അതുകൊണ്ട് തന്നെ തുടക്കവും കൊടുക്കവുമില്ല, അത് മായനയാണ്, വാക്കല്ല, ആശയമാണ്, അക്ഷരമല്ല. മനസ്സിലായല്ലോ? ഇങ്ങനൊരു കലാമുണ്ടോ ഇല്ലേ എന്നാണ് തർക്കം. അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിൽ അങ്ങനെ ഒരു കലാമുണ്ട് എന്ന് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പറയുമ്പോ അങ്ങനെ ഒരു കലാം ഇല്ല എന്നാണ് മുഅ്തസില വിഭാഗം പറഞ്ഞിരുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിശുദ്ധ ദാത്തിൽ നിലകൊള്ളുന്നതായ ഈ ഖദീമായ കലാം എങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കേട്ടു? മൂസാ നബി അലൈഹിസ്സലാം എന്തായാലും ഒരു സൃഷ്ടിയല്ലേ? അതുപോലെ തന്നെ മേറാജിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മാധ്യമം ഇല്ലാതെ തന്നെ അല്ലാഹു തആല നേരിട്ട് വഹി അറിയിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ കലാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കേട്ടു. അപ്പൊ ഇടക്ക് മലക്കിന്റെ മാധ്യമം ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ കലീമുള്ളാഹ് മൂസാ നബി അലൈഹി സ്ലാമിനോടൊക്കെ അള്ളാഹു തആല സംസാരിച്ചു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കലീമായ മൂസാ അലൈഹി സ്ലാമും ഇടക്ക് മാധ്യമമില്ലാതെ അള്ളാഹുവിന്റെ കലാമ് കേട്ടു എന്നാണല്ലോ. എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടോ? മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് നമ്മൾ, എന്നാലും ഈ സന്ദർഭം അതാണല്ലോ. എന്താണ്, എങ്ങനെയാണ് അള്ളാഹു തആലന്റെ കലാം മൂസാ അലൈഹി സ്ലാം കേട്ടത്? അതുവരെ അള്ളാഹു തആല ഉണ്ടാതൊക്കെയായിരുന്നു. ഇപ്പൊ മൂസാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു തആല സംസാരിച്ചു എന്നാണ് നമ്മൾ പറയുമ്പോൾ. ഒരിക്കലും ഹാഷാവക്കല്ല, സൃഷ്ടികളെ പോലെയല്ല അള്ളാഹു തആല. ലൈസ കമിസ്ലി ഹീശയ്ഉ വഹുവ സമീഉൽ ബസീർ എന്ന സൃത്ത് എപ്പോഴും നമ്മൾ ഓർത്തുവെക്കണം. അള്ളാഹു പടപ്പുകളോട് ഒരു നിലക്കും സാമ്യമില്ലാത്തവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലാം കേട്ടു, അള്ളാഹു തആല നേരിട്ട് വഹി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുവരെ അള്ളാഹു തആല
മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മിണ്ടിയതാണോ? അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. നഅഊദുബില്ല, പടപ്പുകളെ പോലെയാണ് പടച്ചു എന്ന് പറയും. മറിച്ച് എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന് കലാമ് എന്ന സ്വത്ത് അനാദികാലത്തേ ഉണ്ട്. അത് എന്നെന്നും നിലനിൽക്കും. അതിനൊരു തൊടുക്കും ഒടുക്കവും ഇല്ല. അതിന് അക്ഷരവും ശബ്ദവും ഇല്ല. പിന്നെ അങ്ങനെയുള്ള ഒരു കലാമ് കേൾക്കാനുള്ള കുദർത്ത് ഇപ്പോൾ അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇനി നാളെ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനെ കാണാനുള്ള കുദർത്ത് തരുമ്പോൾ നമ്മൾ കാണും. അള്ളാഹുവിനെ കേൾക്കാനുള്ള കുദർത്ത് തരുമ്പോൾ കേൾക്കും. അത് നേരത്തെ കൊടുത്തേക്കണല്ല, അപ്പപ്പോൾ കിട്ടുന്നതാ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കലാമ് മൂസാ നബി അലൈഹിസ്സലാം കേൾക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്ന ഹിജാബാവുന്ന ആ തടസ്സം അള്ളാഹു തആല നീക്കി. അപ്പൊ മൂസാ നബി കേട്ടു. രണ്ടാമത് ആ തടസ്സം തിരിച്ചു വന്നു. അപ്പൊ കേക്കല് നിന്നു. അപ്പൊ കേൾക്കാൻ തുടങ്ങിയതും കേക്കല് മാറിയതും മൂസാ നബി അലൈഹിസ്സലാമിനാണ്. അള്ളാഹുവിന്റെ കലാമ് മുമ്പും അപ്പോഴും പിന്നീടും യാതൊരു മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു റൂമിനകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്, ആ കത്തിക്കോണ്ട് നിൽക്കുകയാണ്, പക്ഷെ ഫുള്ള് ഭാഗവും അടച്ചിട്ടിരിക്കുക, പുറത്തേക്ക് ആ വെളിച്ചം കിട്ടുന്നില്ല. എന്നാൽ ആ റൂമിലേക്ക് ഒരു ഭാഗത്ത് ഒരു ജനൽ ഇങ്ങോട്ട് തുറന്നു. ആ ജനൽ തുറക്കുമ്പോൾ ആ ജനലിന്റെ വ്യാസത്തിലുള്ള വെളിച്ചം അതിന്റെ നേരെ പുറത്തു വിട്ടു. ഇനി ആ ജനൽ അങ്ങ് അടച്ചാലോ? അതുക്കുകയും ചെയ്ത് റൂമിന്റെ ഉള്ളിൽ വെളിച്ചത്തിന് വല്ല മാറ്റം വന്നോ? ഒരു മാറ്റം വന്നിട്ടില്ല. ഈ വെളിച്ചം നേരത്തെയുണ്ട്, ഇത് പുറത്ത് കണ്ടപ്പോഴുണ്ട്, പിന്നെയുണ്ട്. മാറ്റം വന്ന എന്താണ്? ഈ ഒരു ജനല് അപ്പുറത്തേക്ക് തടസ്സമായിരുന്നു, ആ ജനല് തുറന്നു, അപ്പോൾ അവിടെ കണ്ടു, ജനല് വീണ്ടും അടച്ചു, അപ്പോൾ കണല് മാറി. ഇങ്ങനെ മനസ്സിലാക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ കലാമ് കേൾക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. നിബിതങ്ങളിൽ ഉണ്ടായിരുന്നു തടസ്സം, പടപ്പുകളിലൊക്കെ ഉണ്ടാകും തടസ്സം. എന്നാൽ നിശ്ചിത സമയം അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജാബ് ആ മറയെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് കേട്ടു. അള്ളാഹു ഉദ്ദേശിച്ച പരിധി എത്തിയപ്പോൾ ആ ഹിജാബ് വീണ്ടും കൊടുത്തു. അപ്പോൾ കേൾക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കലാമിന് മാറ്റില്ല. അതിന് ശബ്ദത്തിന്റെ ആവശ്യമില്ല, അതിന് അക്ഷരത്തിന്റെ ആവശ്യമില്ല, അതിന് തുടക്കവും ഒടുക്കവുമില്ല. കദീമാണ്, എന്നും നിലക്കുന്നതാണ്. പക്ഷേ പടപ്പുകളിലേക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഉദ്ദേശിച്ച പരിധി അവൻ ഹിജാബ് നീക്കുന്നു, അപ്പോൾ കേൾക്കുന്നു. ഇനി അള്ളാഹുവിനെ കാണലും അങ്ങനെ തന്നെ. അഞ്ഞു വരാം, പിന്നീട് വരുവാ ചർച്ചയൊക്കെ. സ്വർഗത്തിൽ വെച്ചോ ചില രൂപത്തിൽ മഷറയിൽ വെച്ച് മോമിനീങ്ങൾ അള്ളാഹുവിനെ കാണും. സ്വർഗത്തിൽ വെച്ച് ഏതായാലും സ്വാലിഹീങ്ങളായ മോമിനീങ്ങൾ കാണും. ഓരോരുത്തരുടെ പദവി അനുസരിച്ച് ദിവസവും രാവിലെയും പകലും കാണുന്നവരുണ്ട്, ദിവസത്തിൽ ഒരു പ്രാവശ്യം കാണുന്നവരുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നവരുണ്ട്. ഇങ്ങനെ ഏതായാലും വ്യത്യസ്ത പദവിക്കനുസരിച്ച് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരിക്കലും അപ്രത്യക്ഷനല്ല. അള്ളാഹു തആലക്ക് ഒരിക്കലും അവസ്ഥ മാറ്റം വരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞില്ലേ, ലാ ഉഹിബ്ബുൽ ആഫിലീൻ? അവസ്ഥ മാറ്റം വരുന്നവനെ ഇലാഹാക്കാൻ പറ്റൂല. പിന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിനെ കാണാനുള്ള തോക്കത്ത് നമ്മുടെ കണ്ണിന് അള്ളാഹ് ഇപ്പോൾ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അതിനെ നമ്മൾ ഹിജാബ് എന്ന് പറയും. സംഗതി യഥാർത്ഥത്തിൽ വേണ്ടി പിരിയല്ല അത്, മറിച്ച് കാണാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പരിമിതി നമുക്കുണ്ട്. അത് അള്ളാഹു എപ്പോൾ എടുത്തു കളയുന്നു, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. തിരിച്ച് ആ പരിമിതി എപ്പോൾ അള്ളാഹു തല തിരിച്ചു വെക്കുന്നു, അപ്പൊ നമുക്ക് കാണാൻ കഴിയൂല. ഇങ്ങനെയാണ് ഇപ്പൊ അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധതാത്തിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹിജാബ് എടുത്തു കളയുമ്പോൾ കാണും, ഹിജാബ് ഉണ്ടായാൽ കാണൂല. ഹിജാബ് എടുത്തു കളയുമ്പോൾ കേൾക്കും, ഹിജാബ് ഉണ്ടാവുമ്പോൾ കാണും. അപ്പൊ ഈ ഹിജാബ് വരുന്നതും പോകുന്നതും നമ്മളിലാ, പടപ്പുകളിലാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഹിജാബ് നീക്കിയപ്പോൾ നബി തങ്ങൾ കേട്ടു. വീണ്ടും ഹിജാബ് വന്നപ്പോ കേൾക്കുന്നു. കലീമ മൂസ അലൈഹി സ്വലാമിന് ആ ഹിജാബ് എടുത്തു കളഞ്ഞപ്പോ കേട്ടു, ഹിജാബ് തിരിച്ചു വന്നവൻ കേൾക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധതാത്തിൽ നിലകൊള്ളുന്ന കലാമിന് അക്ഷരമില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദാത്തിലുള്ള ഈ സിഫ്തിന് മാനിയായിരിക്കുന്ന ഈ സിഫ്തിന് കലാമ് എന്ന് പറയും.
നമ്മുടെ ഖുർആനിലുള്ളതിന് അള്ളാഹിന്റെ കലാമ് എന്ന് പറയും. ഏതർത്ഥത്തിനാ? അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന സിഫത്ത് അത് എല്ലാം ഉൾക്കൊള്ളുന്ന വാജിബിനെയും മുസ്തഹീലിനെയും ജായിസിനെയും ഉൾക്കൊള്ളുന്ന അറ്റമില്ലാത്ത കലാമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിന് അറ്റമില്ല, തുടക്കവും അവസാനവും ഇല്ലാത്തതുപോലെ അള്ളാഹുവിന്റെ സ്വത്തുകൾക്കും അറ്റമില്ല. അപ്പൊ ആ കലാമിന് അറ്റമില്ല. അതിൽ നിന്നിട്ട് അള്ളാഹു ഉദ്ദേശിച്ച നിശ്ചിത ഭാഗം അള്ളാഹു അവന്റെ അമ്പിയാ മുർസലീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു പലക്ക് മുഖേനെ. ഇതാണ് ഇപ്പൊ കിതാബുകൾ പറയുന്നത്. അപ്പൊ ഖുർആൻ തന്നെ അള്ളാഹിന്റെ കിതാബാണ്, അള്ളാഹിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അള്ളാഹുവിന്റെ വിശുദ്ധതാത്തിൽ നിലകൊള്ളുന്ന കലാമാവുന്ന സിഫ്തിന്റെ ഒരു നിശ്ചിത ഭാഗമാണ് അതിന്റെ ഒരു ബാബ്. അള്ളാഹുവിന്റെ നഫ്സിയായ കലാമ് മുഴുവനും കൂടിയല്ല ഖുർആൻ, മറിച്ച് നഫ്സിയായ കലാമ് എന്ന് പറഞ്ഞാൽ ആദ്യവും അവസാനവും ഇല്ലാത്ത അറ്റമില്ലാത്ത കലാമാണ് ആ ഒരു സിഫത്ത് എന്ന് നിലക്കണേ. ആ സിഫത്തിൽ നിന്നും ഈ ഉമ്മത്തിന് അസറുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ വേണ്ടുവച്ച പരിധി, അത്രയും പരിധി അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ മേൽ അറിയിക്കുന്ന വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ അള്ളാഹു തലവിടെ എത്തിച്ചെന്നു. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിലുള്ള കലാമിന്റെ ഏതാനും ഭാഗത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് ഇത് എന്ന നിലക്കാണ് ഇതിന് കലാമുള്ള എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന സിഫത്ത് ഇങ്ങോട്ട് വന്നതല്ല. അവതാരവാദം നമുക്കില്ല. അള്ളാഹു മറ്റൊന്നില്ല അവതരിക്കാത്തത് പോലെ അള്ളാഹുവിന്റെ ഗുണങ്ങളും മറ്റൊന്നില്ല അവതരിക്കുകയില്ല. അള്ളാഹുവിന്റെ ദാത്ത് നിലനിൽക്കുന്നത് പോലെ ആ വിശുദ്ധ ദാത്തിൽ തന്നെ മാത്രം നിലനിൽക്കുന്നതാണ് അവൻ സ്വത്ത്. ആ ദാത്തിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അത് ഇറങ്ങി വരൂല. അപ്പൊ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സിഫത്താവുന്ന ആ കലാമിന്റെ മേൽ, കലാം എന്ന് പറയുന്ന സിഫത്തിന്റെ മേൽ അറിയിക്കുന്ന അള്ളാഹു ഉദ്ദേശിച്ച നിശ്ചിത ഭാഗം, ആ ഭാഗത്തിന്മേൽ അറിയിക്കുന്ന വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിനെ എത്തിച്ചെന്നു. അപ്പൊ ഈ വചനം യഥാർത്ഥത്തിൽ സിഫത്ത് തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മാമീൻ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കലാമാണത്, അല്ല ഖൗലാണ്, അള്ളാഹുവിന്റെ കലാമ്. ആ കലാമിന്റെ മേൽ അറിയിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഖൗലാണ് ഖുർആൻ. കലാം അള്ളാഹുവിന്റേതാണ്, ഖൗല് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ കലാം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്ന സിഫ്ത്. ആ സിഫ്തിന്റെ ഏതാനും ഭാഗങ്ങളുടെ മേൽ അറിയിക്കുന്നത് കൊണ്ടിട്ട് ഇതിനെപ്പറ്റി കലാം എന്ന് പറയാമെങ്കിലും ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ആയതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഖൗലാണ്. ഖൗല് എന്ന് പറഞ്ഞാൽ ഈ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാചകങ്ങൾക്കാണ് ഖൗല് എന്ന് പറയാം. കലാമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമ ജുഇല ലിസാനു അലൽ ഫുആദി ദലീലാ. യഥാർത്ഥത്തിൽ കലാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിലകൊള്ളുന്നതാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന സംസാരം ഈ മനസ്സിലിരിക്കുന്ന ആശയത്തിന്റെ മേൽ അടയാളമാണ്, തെളിവാണ്. അപ്പോൾ ഖൗല് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഖൗലാണ്. ഈ ഖൗല് അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഈ ഖുർആനെ പറ്റിയിട്ടും അള്ളാഹിന്റെ കലാം എന്ന് പറയാം, അള്ളാഹുവിന്റെ നഫ്സിയാ സിഫത്തിനെ പറ്റിയിട്ടും അള്ളാഹുവിന്റെ കലാം എന്ന് പറയാം. എന്നാൽ ഇതിനെപ്പറ്റി ഖുർആൻ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ നഫ്സിയാ കലാമിനെ പറ്റി ഖുർആൻ എന്ന് പറയാമോ? കലാം എന്ന് പറയും, അതോടുകൂടി ഖുർആൻ എന്ന് പറയാമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ആലങ്കാരികമായി പറയാം, മജാസായിട്ട് ഖുർആൻ എന്ന് വേണമെങ്കിൽ മജാസായിട്ട് പറയാം. അതേസമയത്ത് വസ്തുതാപരമായിട്ട് കലാം എന്നേ പറയാവൂ, ഖുർആൻ എന്നല്ല. ഖുർആൻ എന്നാണ് ഈ മുസാഫിർ എഴുതപ്പെട്ടതിനെ പറ്റി കലാമുല്ലാഹി എന്നും പറയാം, അതോടുകൂടി തന്നെ ഖുർആൻ എന്നും പറയാം. എന്നാൽ അള്ളാഹുവിന്റെ നഫ്സിയാദാത്തിൽ കൊള്ളുന്ന സിഫ്താവുന്ന കലാം അത് അള്ളാഹുവിന്റെ സിഫ്താണ്. ആ കലാമിന്റെ മേൽ അറിയിക്കുന്ന വാചകങ്ങളുള്ള ഈ ഖുർആൻ പറയുന്ന പേര് യഥാർത്ഥമാണെങ്കിൽ അലങ്കാരികമായി അള്ളാഹുവിന്റെ നഫ്സിയാ കലാമിനെ പറ്റിയിട്ടും എന്ത് പറയാ, ഖുർആൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ അതായത് പഴയ കാലത്ത് നീണ്ട ചർച്ചയാണെങ്കിലും ഇന്ന് അത് അത്തരം ചർച്ച അല്ല എന്നതുകൊണ്ടിട്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. എന്നാൽ ഹംബരികളായ ചില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ വഹാബികളാവുന്ന വിവരമില്ലാത്ത കുറെ അമ്പരികൾ ഈ വിഷയത്തിൽ കുറെ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ മുസാഫിലുള്ള ഖുർആനും ഖദീമാണ്, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന മുസാഫും ഖദീമാണ്, അതിലെ അക്ഷരവും ഖദീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിവരക്കേട് അസാധുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ
അള്ളാഹുവിന്റെ നഫ്സിൽ നിലകൊള്ളുന്ന കദീമായ സിഫ്തിനെ പറ്റി മാത്രമാണ് അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന സിഫ്ത് എന്ന് പറഞ്ഞാൽ അയിന് അക്ഷരങ്ങളില്ല, ശബ്ദങ്ങളില്ല, തുടക്കമൊടുക്കമില്ല, അത് പണ്ടേ ഉള്ളതാണ്, കദീമാണ്, അജലിയാണ്. അതേ സമയത്ത് നമ്മളെ മുസാഫിർ എഴുതിയത് അത് സൃഷ്ടിയാണ്, അതിന് അക്ഷരമുണ്ട്, അതിന് ശബ്ദമുണ്ട്, അതിന് ആദ്യവും അവസാനവും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ സിഫത്താവുന്ന കലാമിന്റെ മേൽ, അതിൽപ്പെട്ട ഏതാനും ഭാഗങ്ങളുടെ മേൽ അറിയിക്കുന്നത് കൊണ്ട് ഇതിനും കലാം എന്ന് പറയും. അതോടുകൂടി ഇതിന് ഖുർആൻ എന്ന് പറയും. അള്ളാഹുവിന്റെ കലാമെ പറ്റിയിട്ടും വേണമെങ്കിൽ ആലങ്കാരികമായി ഖുർആൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആവശ്യം അവിടെ നിൽക്കട്ടെ. അപ്പം ഇന്ന് ഹയാത്ത് കലാം, ഞാൻ രണ്ട് സിഫ്, ബാക്കി ഇനി രണ്ട് സിഫ്ത് കൂടിയുണ്ട്. അതിനെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.